ബിഗ് ബോസ് സീസൺ 6 റിലേറ്റഡ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സായി ചേട്ടൻ റിലേറ്റഡ് ആയിരുന്നു. ആൻഡ് ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് സീസൺ 6 നിന്ന് കത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മലയാളക്കാരെ കത്തണമെങ്കിൽ, നമ്മുടെ മൂക്കട്ടയുടെ വാപ്പയായിട്ടുള്ള ജാഫർക്ക് അങ്ങ് പൊള്ളാച്ചി നീങ്ങി ഏത്തണം. അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനോടകം തന്നെയാണ് നമ്മുടെ കേരളക്കാരുടെ ഒരുപറ്റം സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം തീ പിടിച്ച് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെയൊക്കെ ആണെങ്കിൽ ലൈവ് ഒക്കെ വരുന്ന ടെലികാസ്റ്റ് ആവുന്നത് ഇന്ന് എന്താ പറയുക നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ലൈവായിട്ട് പിറ്റേ ദിവസമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നാളെയാണ് ഇതിൻ്റെ ജാഫ്രയ്ക്ക് വന്നതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ആൻഡ് മെയിൻ എപ്പിസോഡ് നാളെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇന്ന് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് പല യൂട്യൂബേഴ്സിനാണെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള സോഴ്സ് വെച്ചിട്ട് പുറത്തേക്ക് എത്തിയിട്ടുള്ള കുറച്ച് വിവരങ്ങളുണ്ട്. അത് വെച്ച് തന്നെ ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ കത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഏറ്റവും വലിയ വണ്ടടിച്ചു നിന്നൊരു സാധനം എന്ന് വെച്ചാൽ, ഇന്ന് എന്താ പറയുക സോഷ്യൽ മീഡിയ കത്തി ഒരു സാധനം എന്ന് വെച്ചാൽ, നമ്മുടെ സിബിൻ ചേട്ടൻ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. നമ്മുടെ സിബിൻ ചേട്ടനാണെങ്കിൽ ഇത്രത്തോളം ജാസ്മിനുമായിട്ട് ഇത്രയും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ വന്ന് സിബിൻ ചേട്ടൻ പറഞ്ഞിട്ട് ജാസ്മിൻ്റെ വാപ്പ ജാഫ്രക്കയായിട്ടാണെങ്കിൽ ഒരു സെൽഫി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാഫ്രക്കയായിട്ടും ജാഫ്രക്കയുടെ വൈഫ്, അതായത് ജാസ്മിൻ്റെ ഉമ്മയായിട്ടും ഒക്കെ എന്നൊരു ഫോട്ടോ. അതിനകത്ത് ക്യാപ്ഷൻ കൊടുത്തത് എങ്ങനെയായിരുന്നു, ഒരു ഫാമിലി പിക്ക്, പൊട്ടാനുള്ള കുരു ഒക്കെ പൊട്ടട്ടെ, പ്രസൻറ്റിംഗ് ജാസ്മിൻ ജാഫർ ഫാമിലി. എൻ്റെ എതിർപ്പ് ജാസ്മിനോടല്ല, ജാസ്മിൻ്റെ പി ആർ ടീം എന്ന് പറഞ്ഞ് നടക്കുന്നവരോടാണ്. ഇത് അവർക്കുള്ള മറുപടിയാണ്. ആൻഡ് ജാസ്മിൻ എൻ്റെ വാപ്പ അതിനകത്തേക്ക് കയറിയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം, അതിന് മുന്നേ ഇതൊന്നും നമുക്ക് തീർക്കാം. അപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എടെ, എനിക്കറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കുക, ഈ ജാസ്മിൻ്റെ പി ആർ ടീം എന്താണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തന്തയുണ്ടോ? ജാസ്മിൻ്റെ പി ആർ ടീമിൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. ജാസ്മിൻ്റെ കാര്യമല്ലേ പറഞ്ഞു, നമ്മളെല്ലാം ജാസ്മിൻ്റെ ഈ പറയുന്ന ഗെയിമിനെ കുറിച്ച് എല്ലാം വളരെ മോശമായിട്ടും നല്ലതും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തന്തയില്ലാതെ നിൽക്കുന്ന ഈ ജാസ്മിൻ്റെ പി ആർ ടീമിൻ്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടി, ജാസ്മിൻ്റെ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, അത് നിങ്ങൾ നമ്മൾ ആരെങ്കിലും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, അവർക്കെതിരെ നിങ്ങൾ നിരന്തരം സൈബർ അറ്റാക്കും പിന്നെ വേറെ കുറേ പരിപാടികളും ഗൂഢാലോചനകളും കാര്യമായിട്ടൊക്കെ നിങ്ങൾ പോവുമോ? നിങ്ങളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നില്ല, ഞാനതൊന്ന് റിലേറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് എന്താ ജിൻ്റെപ്പൻ്റെ കാലൊടിയണം, പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഇന്ന് രേവതി ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനത് റിയാക്ട് ചെയ്തിട്ടില്ല, ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ജാസ്മിൻ ആർമിക്കാരാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്, എന്നിട്ട് അതെ, എന്നിട്ട് അവരുടെ വോയിസുകളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി. ഞാനിത് ജാസ്മിനെ അല്ല കേട്ടോ പറയുന്നത്, ഞാൻ ആ കണ്ടസ്റ്റന്റ് പേര് പറയല്ലേ ഞാൻ പറയേണ്ട കാര്യം, ജാസ്മിനാണ് ഇതിന്റെ മോശം വരുന്നത്. മോശപ്പേര് ആ കുട്ടിക്കാണ്, ആ കുട്ടി അവിടെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആ കുട്ടിക്ക് ഒന്നും വരണ്ട, ഇവര് ചെയ്യുന്ന ഈ വൃത്തികേടുകൾ കാരണം, ഈ വൃത്തികെട്ട പരിപാടി കാരണം, ഈ ആർമിക്കകത്ത് ഈ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകൾ കാരണം ആ കുട്ടിക്ക് മോശം വരരുതെന്ന് വെച്ചിട്ട് ഞാൻ കുട്ടിയുടെ പേര് പറഞ്ഞില്ല. പേര് പറയാത്ത എന്നെ, ഞാൻ പേര് പറയാത്തതിനെടുത്തിട്ട് ആ വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ഏതോ ആർമിക്ക് അഗേൻസ്റ്റായിട്ട് പറഞ്ഞതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. എന്താണ് ഞാൻ നിങ്ങളെ പറഞ്ഞത്? ആ നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് അതിനെ ഞാൻ വേറെ ആൾക്കാർക്ക് അഗേൻസ്റ്റാണ് പറഞ്ഞതെന്ന്. എടി, എന്തോന്നുണ്ടേ നിങ്ങൾക്ക്? ഇതാ ഞാൻ ചോദിച്ചത്, ഞാൻ മുമ്പേ പറഞ്ഞത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തന്തയുണ്ടോന്ന്. തന്തയില്ലാത്തവരാണല്ലോ ഇമ്മാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ എന്ത് തേങ്ങയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ള സിബിൻ ചേട്ടൻ്റെ അടുത്തായിരുന്നു. അപ്പം ഞാൻ സിബിൻ ചേട്ടൻ ഇന്നിട്ട് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, കാര്യം എനിക്കും ജീവിക്കണം, പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യൂ. പക്ഷേ എന്തിനാ എൻ്റെ എല്ലാ പോസ്റ്റിൻ്റെ വീഡിയോസിൻ്റെ താഴെ വന്ന് എനിക്ക് മാനസിക രോഗമാണെന്ന് പറയുന്നത്? എൻ്റെ ഗെയിമിനെ നിങ്ങൾ കുറ്റപ്പെടുത്തു, നിലപാടുകളെ ചോദ്യം ചെയ്യൂ, പക്ഷേ ജീവിതം വെച്ച് കളിക്കരുത്. ഈ പോസ്റ്റ് കണ്ട് നിങ്ങൾ മാറുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ ഒരു ശ്രമം മാത്രമാണ്, എനിക്കും ജീവിക്കണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഈ പോസ്റ്റിനകത്ത് വന്നുകൊണ്ട് ഭയങ്കര വൾഗറായിട്ടുള്ള കുറേ കമൻസ് കാര്യങ്ങളുണ്ട്, ഞാനൊന്നും ഇവിടെ വെക്കുന്നില്ല. കുറേ വൾഗർ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തോന്നിടേ ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നേ? എന്തോന്നും നിങ്ങളെ കാണിക്കുന്നേ? ജാസ്മിനെതിരെ ശക്തമായിട്ട് നിന്നൊരു വ്യക്തി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഗെയിമിനകത്ത് അതൊന്നും പുള്ളിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടൊക്കെയാണോ? നിങ്ങൾക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്താൽ പോരെ, അതിന് നിങ്ങൾ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ ഇതുപോലെ കീറി മുറിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യണോ? അപ്പം നിങ്ങൾ ഇത്രത്തോളം ഇതായിട്ടുള്ള നിങ്ങൾ ഇപ്പം ജാഫ്രിക്കായിട്ട് സിബിൻ ചേട്ടനാണെങ്കിൽ ഇതുപോലെ കൈകോർത്ത് നിൽക്കുന്നുണ്ട്, ഇനിയിപ്പം ജാഫ്രിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെല്ലൂ, ജാഫ്രിക്കും നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കൂടി, ജാഫ്രിക്കയുടെ കൈയും കാലും കൂടിയണോ എന്നൊക്കെ പറയൂടെ, ഒന്നും രണ്ടും ബ്ലോക്കൊക്കെ ഉള്ളത് മൂന്നും നാലും ബ്ലോക്കാവണമെന്ന് പറയൂടെ? എന്ത് തേങ്ങയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുക? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് പേര് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഫോട്ടോയുടെ താഴെയിൽ നമ്മുടെ ട്രക്കിംഗ് ഫ്രീക്ക് നമ്മുടെ കോമണറായിട്ട് വന്ന് ആദ്യം തന്നെ പുറത്തായി പോയ സിബിൻ ചേട്ടാ ഇത് മോശമായി, ഇനിയിപ്പോൾ ഈ കുരു പൊട്ടിയവർക്ക് ട്രീറ്റ്മെൻറ്റിന് പോലും മെഡിസിൻ കാണൂല്ലല്ലോ. പിന്നെ ആര്യബട ഇട്ടേക്കുന്ന പിന്നല്ല ജാഫർ അങ്കിൾ ഈസ് മരണമാസ് യു അഗ്രി റൈറ്റ്? ഓക്കെ, പൂജാ കൃഷ്ണ
ലോകമേ നിങ്ങളിത് കാണുക, ചരിത്ര മുഹൂർത്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും കുറച്ച് കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജാസ്മിൻ്റെ പി ആർ ടീം ഇത് എങ്ങനെ സഹിക്കുമോ എന്തോ നിന്ന് മെഴുക. ഞാൻ ഇപ്പോഴും വിളിക്കുക നിങ്ങളുടെ തന്തയ്ക്ക് തന്നെ വിളിക്കുകയാണേ. ജാസ്മിൻ്റെ പി ആർ ടീം തന്തയില്ലാത്തവർ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയ ദിവസം കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കുക. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കുണയ്ക്കുമോ? ഒരു വിഷയമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കുണച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ ജാസ്മിൻ്റെ വാപ്പ ഈ ഹൗസിലുള്ളിലേക്ക് കയറിയതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സമ്മർ മീഡിയയിൽ പറയുന്നുണ്ട്. ആ സമ്മർ മീഡിയയിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് മൂവ്മെന്റ്സ് വ്ലോഗിലെ ശരത്തേട്ടായിട്ടുള്ള കാര്യങ്ങളോട്ടും വരാം. ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീടിനകത്ത് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പല ഹിൻഡുകളും അവർ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എത്രത്തോളം ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ജാസ്മിൻ്റെ വാപ്പ അകത്തേക്കില്ല എന്ന് ആദ്യം തീർത്ത് പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഫാമിലി റൗണ്ടിലേക്ക് കോൾ പോയപ്പോൾ തന്നെ ഞാനില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. അങ്ങനെ ഉമ്മ മാത്രം പോകാനായിട്ട് തീരുമാനിക്കുകയും പിന്നീട് ഉമ്മയ്ക്കൊപ്പം ഇദ്ദേഹം ചെന്നൈയിൽ എത്തുകയും ചെയ്തു. നീണ്ട ഒരുപാട് സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുള്ളി അകത്തേക്ക് കൊണ്ടുപോയതെന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ബോസിൻ്റെ സൗകര്യത്തിനായിരിക്കില്ല, പുള്ളിയുടെ സൗകര്യത്തിനായിരിക്കും അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ എന്തൊക്കെ ടെലികാസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ, അതായത് നമ്മുടെ ജാഫറിക്ക് ഹൗസിനകത്തേക്ക് പോകാൻ കൂടി ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പം അവർ ചെയ്തിട്ടുള്ള എന്താണ്, പിടിച്ച് വലിച്ച് ജാഫറിക്ക് അതിനകത്തേക്ക് തള്ളിക്കയറ്റുകയായിരുന്നു. അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ജോയിക്ക് ടി ആർ പി ഉണ്ടാക്കിയാൽ മതി. നോക്കെ ടി ആർ പി ഉണ്ടാവും കാര്യം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന. അപ്പം ഇത് കണ്ടപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി കിട്ടാൻ പോകുന്ന ഒരു എപ്പിസോഡ് നാളെ ജാസ്മിൻ്റെ വാപ്പ ജാഫറെ ഹൗസിനുള്ളിലേക്ക് വരുന്നത് തന്നെയായിരിക്കും. കാരണം ആദ്യമേ ജാസ്മിനെ ഫോൺ കോള് വിളിച്ചിട്ട് മറ്റേ നീ എന്തോ വിഷയം അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യം കോൾ ചെയ്യുന്നു, പിന്നീട് കത്തയക്കുന്നു, പിന്നെ ദാ ഹൗസിനകത്തേക്ക് നേരിട്ട് ചെയ്യുന്നു. നേരിട്ട് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതോടെ ഞാൻ പ്ലേ ചെയ്യാം. പക്ഷേ 100% ഉറപ്പുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് അവിടെ അഫ്സലിന്റെ ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ട്, അഫ്സലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അത് വീഡിയോയ്ക്ക് അകത്ത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, അതിന് പരിമിതികളുണ്ട്. അങ്ങനത്തെ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടിയ സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് സമ്മർ മീഡിയയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് അഫ്സലിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ ജാഫറിക്ക് അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജാസ്മിനെ ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ വാപ്പയെ അതിനേക്ക് പുള്ളിക്ക് താല്പര്യമില്ലാതെ വിളിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി അതിനകത്തേക്ക് എത്തിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ എത്തിക്കുമെന്നുള്ളൊരു കാര്യം ഹിൻ്റെ അവിടെ കിടക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും ബിഗ് ബോസിന് അതൊന്നും പ്രശ്നമല്ലേടി. ബാക്കിയുള്ളവരുടെ അടുത്ത് ഫാമിലി വന്നിട്ട് എന്നിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ. അഫ്സലിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് നീതിയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് അടുത്ത് കാണിക്കുന്നത്? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർക്ക് സമ്മർ മീഡിയയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മൂപ്പൻസ് ലോകിൽ ശരത്തേട്ടൻ പറയുന്നുണ്ട്, അതുകൂടെ ഞാൻ പ്ലേ ചെയ്യാം. ജാഫർക്ക് കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, ജാഫർക്ക ജാസ്മിൻ്റെ നമ്മുടെ ജാസ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പ്രസ്തുത കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ, ഗബ്രിയലിൻ്റെ ഫോട്ടോ അദ്ദേഹം ഫോട്ടോ മാറ്റി, ഫോട്ടോയും മറ്റേ മാല എന്തോ ഉണ്ടായിരുന്നല്ലോ, ഈ രണ്ട് സാധനവും വാങ്ങിയിട്ട് വലിച്ചു കീറി കളഞ്ഞൊന്നുമില്ല അദ്ദേഹം കൊണ്ട് മറ്റേ കൺഫെഷൻ റൂമിലോ സ്റ്റോർ റൂമിലോ എന്തോ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് മാറ്റി, ആ ഒരു പരിപാടിയൊന്നും ശരിയല്ല, അതൊന്നും പാടില്ല എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഇച്ചിരി അവിടെ സീൻ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് പുള്ളിയുടെ സൈഡിൽ നിന്നും മകൾ തൻ്റെ മകൾക്ക് പുറത്ത് നെഗറ്റീവ് ആകുന്ന ഇങ്ങനൊരു സാഹചര്യത്തിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പുള്ളി അവിടെ പരിശ്രമിച്ചു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഒരു അച്ഛൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാര്യം സ്വന്തം മകൾക്ക് പുറത്ത് ഇതുപോലെ നെഗറ്റീവ് ആകുമ്പോൾ അവൾക്കൊരു ഭാവി ഉണ്ടെന്ന് ആലോചിക്കുന്ന ഒരു അച്ഛൻ ഏതൊരു അച്ഛനാണെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതല്ലേ. ശാസിക്കും, അതിനകത്തേക്ക് ചെന്ന് പുറത്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ കൂടി കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കും, സംസാരിക്കും, ഇതുപോലെ കുറച്ച് കലിപ്പ് കാര്യങ്ങളൊക്കെ ആവും. അപ്പം ഇതിനൊക്കെ ശേഷമാണെങ്കിൽ പുള്ളി വെളിയിലോട്ട് വന്നതിന് ശേഷമാണെങ്കിൽ ഇതുപോലെ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണെങ്കിൽ പുള്ളിയുടെ ഒരു എയർപോർട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു ബൈറ്റ് എടുക്കാനെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി മൈൻഡ് പോലും കാണിക്കാതെ നടന്നു കഴിയുകയാണ്. എന്തിനാണ് ഈ മീഡിയസിനെ കാണുമ്പോൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾ അത്ര ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മകളുടെ അടുത്ത് പോയിട്ട് മര്യാദ കളിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇത് പറഞ്ഞാൽ പോരെ. എന്തായാലും നിങ്ങൾ ഫോൺ കോൾ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ബ്ലോക്കും ഇല്ല, ഒരു പുണ്ണാക്കും ഇല്ല എന്നുള്ളത്. പിന്നെ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങൾ ഓൾറെഡി ഫോണിൽ വിളിച്ചിട്ട് ജാസ്മിനാണെങ്കിൽ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം, പുറത്ത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഓൾറെഡി വിളിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അത് മനസ്സിലാക്കാൻ പറ്റാതെ സായി ചേട്ടനകത്തൊക്കെ ചെന്നപ്പോഴാണെങ്കിൽ സായി ചേട്ടനും പറഞ്ഞൊരു കാര്യമാണ്, ജാസ്മിൻ പുറത്ത് നിന്റെ പണി പാളി എന്ന് സായി ചേട്ടനും പറഞ്ഞു കൊടുത്തിട്ടും അതും ഉൾക്കൊള്ളാതെ പിന്നെയും അവിടെയുള്ള കഴപ്പ് തീർക്കാനെ കൊണ്ട് ഇവിടെ ഇതുപോലെ എല്ലാ കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ എന്താ പറയുക ഈ അന്ധം ഫാൻസിനൊക്കെ പിന്നെ ജസ്റ്റിഫൈ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഓക്കെ, അച്ഛൻ്റെ ഭാഗത്തുനിന്ന് പുള്ളിക്ക് ചെയ്യാനുള്ള കാര്യം പുള്ളി ചെയ്തു. അപ്പം എനിക്ക് പി ആർ ടീമിൻ്റെ അടുത്താണ് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ നിങ്ങളിത് എന്ത് ജാസ്മിൻ എന്ത് ചെയ്താലും നിങ്ങളങ്ങ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയോ, അല്ലെങ്കിൽ ജാസ്മിനെതിരെ ആര് സംസാരിച്ചാലും നിങ്ങളങ്ങ് കയറി മൂക്ക് കയറ്റി കളയോ? ഏ,
എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, നിങ്ങൾ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജാസ്മിൻ അവിടെ കാണിക്കുന്ന ഗെയിമിനാണ് എല്ലാരും വിമർശിക്കുന്നത്. തെറ്റോ ശരിയോ എന്തും, തെറ്റ് ശരി എല്ലാം ഒരേ ആളുകൾ തന്നെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലേ? ഒന്നിലധികം തന്തമാർക്ക് ജനിച്ചിട്ടുള്ള ഒരു പരിപാടികൾ കാണിക്കുന്നു. ഇനി നാളെ എന്റെ കൈയും കാലും ഓടിക്കണമെന്നൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ അടുത്ത അജണ്ട ഉണ്ടാക്കുമോ?